അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 23 ഫെബ്രുവരി പ്രഭാതം, പ്രഭാതത്തിൻ്റെ കാഴ്ചകളിലേക്ക്. കുറച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി ലേറ്റായിരുന്നു. എന്തായാലും ഈ സമയത്ത് നല്ലൊരു കാഴ്ച, ഇവിടെ ക്ലീനിങ്ങൊക്കെ നടക്കുന്നുണ്ട്. നല്ല സൂര്യൻ്റെ ഒരു കടന്നു വരവ് പരിശുദ്ധ മഹറമിലേക്ക്, അതുപോലെ തവാഫിൻ്റെ ഇടയിൽ കൂടി യാത്ര. എന്തായാലും ഇവിടെയൊക്കെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്നവരാണുള്ളത്. എന്തായാലും അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തവാഫിൻ്റെ ഇടയിൽ. ഇനി നമുക്ക് കബാലയത്തിലേക്ക് നോക്കാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ അള്ളാഹു, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എല്ലാം അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തരണം ചെയ്ത് നല്ല രീതിയിലാക്കി തരട്ടെന്ന് പ്രത്യേകം ഈ പ്രഭാതത്തിൽ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കരുണയും കടാക്ഷങ്ങളും നിങ്ങളിൽ ഉണ്ടാവട്ടെ. ഇനി നമുക്ക് സഫാ മർവ ഇടയിലുള്ള ഓട്ടങ്ങളൊക്കെ കാണാം. ഇവിടെ കണ്ടോ, സഫാ മർവ ആജറ ബിബി ഓടിയ സ്ഥലമാണിത്. പച്ച ലൈറ്റ് അവിടെ നിന്ന് തൊട്ടിട്ട് ഇതാ ഇവിടം വരെ ഹാജിമാർ ഓടുന്ന ഏരിയ ആണ് പച്ച ലൈറ്റ്. ഇവിടെ ഞാൻ കാണിച്ചുതരാം, ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിന്നാണ് ഹാജിമാർ ഓടുക. സയ്യെന്ന സമയത്ത് കണ്ടോ ഹാജിമാരൊക്കെ ഓടുന്നുണ്ടോ. പച്ച ലൈറ്റ് തീരുന്നത് വരെ ഓടണം. ഇത് സഫേലേക്ക് പോകുന്ന സൈഡാണ്, അതുപോലെ തന്നെ മറുവൻ്റെ സൈഡ് അപ്പുറമുണ്ട്. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഏതായാലും ഈ പ്രഭാതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളും ദുആകളൊക്കെ നിങ്ങൾക്കുണ്ട്, എൻ്റെ സൗഹൃദങ്ങൾക്ക്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നിങ്ങളെ കരകയറ്റി സംരക്ഷിക്കട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു വരുന്നെങ്കിൽ അവരുടെയൊക്കെ കബറുള്ള വിശാലമായി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇവിടെ നല്ലൊരു കാഴ്ച, പ്രഭാതത്തിൽ ചെറിയ മക്കളും കുറേ ഹാജിമാരൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാവിനെ കളിപ്പിക്കുകയും അതുപോലെ ഫോട്ടോ എടുക്കുന്നതും, അങ്ങനെ കുറേ കുട്ടികളൊക്കെ ഇറാമൊക്കെ ചെയ്തിട്ട് എത്ര നല്ല രസമാണെന്നറിയോ. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് പ്രഭാതത്തിൽ ഇതൊക്കെ കാണാൻ, സൂര്യൻ്റെ കടന്നുവരവൊക്കെ. നമ്മൾ ഹാജിമാരെന്ന് തോന്നുന്നു, മലയാളികളാണെന്ന് തോന്നുന്നു. ആ തട്ടം കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും കട്ടിയുള്ള പച്ച, ചുവപ്പ്, നീല എന്നീ തട്ടങ്ങളിലൊക്കെ ഇട്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് കേരളക്കാർ വരാറ്. ഏതായാലും ഈ സമയം നമ്മുടെ സൗഹൃദങ്ങളിൽ പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, കുടുംബാതിഥികൾ, അവരിലൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, രോഗങ്ങൾ കൊണ്ടോ മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രയാസങ്ങൾ പഠിച്ചവനെ നീ അത് മാറ്റിക്കൊടുക്കണമെന്ന് പ്രത്യേകം ഈ പ്രഭാതത്തിൽ ദുആ ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ശുഭദിനം നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.